ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് പാർട്ടി വെയർ ആയിട്ടും അല്ലാതെ സിമ്പിൾ കുർത്തിയിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിവിടെ പാറ്റേൺ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഡിസൈൻ്റെ പാറ്റേൺ പാറ്റേൺ കണ്ടിട്ട് ആരും ഓടണ്ട എന്താണ് അത്യാവശ്യം ഒരു സിമ്പിൾ പാറ്റേൺ ആണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്നെ ഓട്ടിച്ചിട്ട് അടിക്കുമല്ലേ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ അപ്പോൾ ബിഗിനേഴ്സ് ഒന്നും ബിഗിനേഴ്സ് ട്രൈ ചെയ്യാൻ നിൽക്കണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇത് കുറച്ചൊന്ന് സിമ്പിൾ പാറ്റേൺ ആണ് നമുക്ക് യ്ക്കാവുന്നതൊക്കെ ഉള്ളു കേട്ടോ എന്നെക്കൊണ്ട് ഞാൻ വരച്ചില്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പറ്റും അപ്പോൾ നമുക്ക് സ്ലിറ്റഡ് കുർത്തിയിലായാലും അതുപോലെ തന്നെ എ ലൈൻ കുർത്തിയിലായാലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് അപ്പോൾ അതാ ഇതിൽ നമ്മൾ റൗണ്ട് നെക്കാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇതാ കണ്ടോ റൗണ്ട് നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു യോഗ് പോർഷനിലായിട്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു എന്താണ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വരുന്ന ഒരു രീതിയാണ് കേട്ടോ അതായത് ഇങ്ങനെ ഒച്ചൊക്കെ ഇഴഞ്ഞു പോകുന്നത് പോലത്തെ ഒരു ഇതാ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കേട്ടോ അത് ഇങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാനായിട്ട് അറിയില്ല അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ആ ഒരു യോക്ക് പോർഷൻ മുഴുവനായിട്ട് ഒരു അഞ്ചാറെണ്ണം വരച്ച് കൊടുക്കണം കേട്ടോ കുറച്ചൊന്ന് വിട്ടിൽ അഞ്ചാറെണ്ണം ഒന്ന് നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം ഇതാ കണ്ടോ നമ്മൾ ലീഫ് വരച്ചു കൊടുക്കണം ഇതാ കണ്ടോ അതിൻ്റെ ഈ ഇങ്ങനെ വളഞ്ഞ് വരുന്നതിൻ്റെ അവിടെ നിന്ന് സെൻ്ററിലായിട്ട് നമ്മളിതുപോലെ ഒന്ന് ലീഫ് ഇട സൈഡിലായിട്ട് വരച്ചു കൊടുക്കണം ഇതാക്കാണ്ടോ ഇതുപോലെയാണ് നമുക്ക് വരുന്നത് എന്നിട്ട് ആ ലീഫിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് നമ്മൾ ഇതുപോലൊരു കുട്ടി ലൈൻ ഇട്ട് കൊടുക്കണം നമ്മൾ ലീഫ് വരച്ചു കൊടുക്കണം ആദ്യം നമുക്ക് ഇങ്ങനത്തെ ഒരു എന്താണ് ഒരു ഷേപ്പ് വരച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ലീഫ് വരച്ചു കൊടുക്കണം അതിന് ശേഷം അതിൻ്റെ വലത് സൈഡിലായിട്ട് നമ്മളൊരു ലൈൻ ഇതുപോലെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ സിമ്പിളാണെന്ന് ഞാൻ പറയത്തില്ല കുറച്ചൊന്നും ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്ക് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ പാറ്റേൺ പറഞ്ഞു തന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമെന്ന് നോക്കാം അപ്പോൾ അതാ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സും അതുപോലെ തന്നെ ഗോൾഡൻ്റെ ബീഡ്സും ആണ് വേണ്ടത് അപ്പോൾ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് ഞാൻ എന്താ കുറച്ചൊന്ന് വലിയ സൈസാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഗോൾഡൻ്റെ ബീഡ്സും വേണം പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് നീഡിൽ നമ്പർ ട്വേവ് വേണം കേട്ടോ നിങ്ങളും നീഡിൽ നമ്പർ ട്വൾവ് തന്നെ എടുക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മളെ ബീറ്റ്സൊക്കെ നമുക്ക് കുറത്ത് പോകാൻ വേണ്ടിയിട്ട് നീഡിൽ നമ്പർ ആണ് ബെസ്റ്റ് അപ്പോൾ ആ നീഡിൽ നമ്പർ ട്വൾവ് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെയെന്ന് പറയുമ്പോൾ അതായത് ഈ ഒരു നൂല് നമുക്ക് വേണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ അതേ കളറ് നൂല് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വരച്ചു കൊടുത്തപ്പോൾ കുറച്ചൊന്ന് വളഞ്ഞ് പോയതാണോ കേട്ടോ മുകളിലോട്ട് മുകളിലോട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങനെ വളച്ച് വരയ്ക്കേണ്ടതായിട്ടില്ല ആ ഒരു ലീഫ് വരച്ചു കൊടുത്തതിന് ശേഷം മുകളിലോട്ട് ആ ഒരു സ്പേസ് അങ്ങനെ കിടന്നാൽ മതി കേട്ടോ നമ്മളെ നെക്കിൻ്റെ താഴത്തേക്ക് ഒരു വളച്ചതുപോലെ പോലെ വരച്ചു കൊടുത്തിരിക്കുന്നില്ല അതിങ്ങനെ വരച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചപ്പോൾ ആ ഒരു ഫ്ലോയിൽ വരച്ച് പോയതാണ് അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഞാൻ ഇപ്പോൾ എവിടെന്നാണോ ചെയ്തു തുടങ്ങുന്നത് ആ ഒരു മെത്തേഡിൽ വേണം വരയ്ക്കാനായിട്ട് അപ്പോൾ നമ്മളിതാ ഇവിടെ ഓരോ ബീഡ്സ് വീതം ഇതുപോലെ വെച്ചുകൊടുക്കുകയാണ് നമ്മൾ ആദ്യം വരച്ച ആ ഒരു ഷേപ്പിൽ ആ ഒരു ഷേപ്പിൽ ഓരോ കട്ട് ബീഡ്സ് വീതം ബാക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വെച്ചുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ്റെ ബീഡ്സും എടുക്കാം വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതിപ്പോൾ ആൻറ്റിക്കിൻ്റെ ബീഡ്സ് അവർ തമിണയിൽ കൊടുത്തിരിക്കുന്ന അതായത് ആ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് എടുത്തതേ ഉള്ളൂ പിന്നെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് ആവുമ്പോൾ കളർ പോകത്തില്ല കേട്ടോ നമ്മുടെ എന്താണ് ഗോൾഡൻ്റെ ബീഡ്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കളർ പോകും പക്ഷേ ഷാൻറ്റിക്കിൻ്റെ ആവുമ്പോൾ കളറ് പോകത്തില്ല അധികം അതാണ് പ്രത്യേകത അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ ബീഡ്സ് വീതം നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ നീല കളറിലുള്ള ജോർജറ്റിൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ ആണെങ്കിലും എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏത് കളർ ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആകുമ്പോൾ കളർ പോകത്തില്ല അതൊക്കെയാണ് പ്രത്യേകത കേട്ടോ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതും മാത്രമല്ല നമുക്ക് ഇടാനും നല്ല സുഖമാണ് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡും ജോർജറ്റിൻ്റെ തന്നെയാണ് കേട്ടോ ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ വർക്ക് ചെയ്ത അതായത് ജോർജെറ്റിൻ്റെ മെറ്റീരിയൽ ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തീസൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജോർജറ്റിൻ്റെ മെറ്റീരിയലും എടുക്കുന്നത് കേട്ടോ കൂടുതലായിട്ടും അപ്പോൾ നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ഈ ഒരു ഷേയ്പ്പിൽ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ തന്നെ കറക്റ്റായിട്ട് ചെയ്തു പോകണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ വരയ്ക്കുന്നതിലേ കുറച്ച് പാടുള്ളൂ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കാനൊക്കെ പറ്റി നിങ്ങൾ ഒന്ന് രണ്ട് തവണ ഒന്ന് പേപ്പറിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ തന്നെ ചെയ്തതുപോലെ ബാക്കിയും നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ ബാക്കി എല്ലാ ഇതും എന്നിട്ട് നമ്മൾ ആ ഒരു ലീഫ് വരച്ചു കൊടുത്തിരിക്കുന്നില്ലേ അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇതുപോലെ മൂന്ന് കട്ട് ബീഡ്സ് വീതം മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് ലീഫ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് തൊട്ടിപ്പുറത്തെ സൈഡിൽ ആ ഒരു ലൈൻ ഇട്ട സ്ഥലത്ത് നമ്മൾ രണ്ട് ഇതുപോലെ ഗോൾഡൻ്റെ ബീഡ്സ് അടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകണം നമ്മൾ ആദ്യം വരച്ച ആ ഒരു ഷേപ്പിൽ ആദ്യം ഇതുപോലെ നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ആ ഒരു ലീഫ് വരച്ചിരിക്കുന്നതിൽ നമ്മൾ ഇതുപോലെ ലീഫും ചെയ്ത് കൊടുത്ത് തൊട്ടിപ്പുറത്ത് ആ ഒരു ലൈനിൽ രണ്ട് ഗോൾഡൻ്റെ ബീഡ്സും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് അവിടെ നമ്മളിത് മുഴുവനായിട്ടും ചെയ്തെടുക്കേണ്ടത് ഭയങ്കര വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിളാണ് പക്ഷേ ഇതൊന്ന് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടേ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ബീഗിനേൺസിനൊക്കെ ആണെങ്കിൽ കണ്ടോ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം അതായത് ഇപ്പം ഇത് ഇത്രയും ചെയ്ത അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ മുഴുവനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം ഭയങ്കര ഈസിയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ വരയ്ക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നതൊന്നും കൂടെ നോക്കാം അപ്പോൾ നമ്മൾ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഇതിപ്പോൾ ഞാൻ ചെയ്ത ഫൈനൽ ലുക്കല്ല നിങ്ങൾ തമ്മിൽ കണ്ട ആ ഒരു പിക്ചർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫൈനൽ ലുക്ക് വരുന്നത് നമ്മൾ ചെയ്തെടുത്ത് കഴിയുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്